Okay, good afternoon, students. Today we are going to learn the story, short story. What is the name? What was the name of the story? A Horse and Two Goats by R.K. Narayan. Okay. അപ്പോൾ നമ്മൾ കഥ എവിടം വരെ എത്തി എന്ന് ഓർക്കുന്നുണ്ടോ? പേജ് നമ്പർ 56 വരെ ആയിട്ടുണ്ട് അല്ലേ? 56 നമ്മൾ പറഞ്ഞു എത്തിയ കാര്യങ്ങൾ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? പറഞ്ഞു മുനി വൈഫുമായിട്ട് ചില വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ വന്ന് എവിടാ നമ്മുടെ ഹൈവേയുടെ അടുത്ത് പോവുകയാണ്. ഹോഴ്സ് സ്റ്റാച്ചു ഒക്കെ ഉള്ള ആ ഭാഗത്ത് ആടുകളെ മേയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ആടുകളെന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉള്ളൂ. പണ്ട് പുള്ളി സമ്പന്നനായിരുന്നു, ഇപ്പോൾ പക്ഷേ ഹി വാസ് നൗ വെരി പുവർ. ആൻഡ് യു ക്യാൻ സീ എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഹോഴ്സ് സ്റ്റാച്യു അല്ലേ. ഹോഴ്സ് സ്റ്റാച്യുവിനെ കുറിച്ചൊരു വലിയ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുള്ള കുതിരയാണ്, അതിൻ്റെ കുറേ വിവരങ്ങൾ നിങ്ങൾ കണ്ടു. അതിൽ കുറച്ച് കട്ടിയുള്ള കുറേ വാക്കുകൾ അതിൽ വരുന്നുണ്ട്. മോൾഡഡ് ഔട്ട് ഓഫ് ക്ലേ, ബേക്കഡ്, ബേൺഡ്, ബ്രൈറ്റ്ലി കളേഡ്, അങ്ങനെ കുറേ വാക്കുകൾ വരുന്നുണ്ട്. പിന്നെ വെയിറ്റ് ചെയ്യുകയാണ് സ്റ്റാച്യുവിൻ്റെ അവിടെ, ആടുകൾ മെയ്യുന്നു നോക്കി അങ്ങനെ നിൽക്കുന്നു. പക്ഷേ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണിപ്പം, പടിഞ്ഞാറോട്ട് ആയിട്ടുണ്ട് അല്ലേ. ഇസ് ദാറ്റ് നൗ ഇറ്റ് ഈസ് നോട്ട് ദ ടൈം എറ്റ് ടു ഗോ ബാക്ക് ഹോം. അപ്പോൾ ഇപ്പോൾ ഇതുവരെ വീട്ടിൽ പോകാൻ സമയമായിട്ടില്ല. കാര്യം സൂര്യനൊക്കെ അസ്തമിച്ച് വരികയാണ്, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ ഇപ്പോൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ അത് അതിപ്പം ശരിയാകത്തില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആരും പ്രശ്നമാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്ന അത്രയും കാര്യങ്ങളാണ്. പുള്ളി സ്റ്റാച്യുവിൻ്റെ അവിടെ ഇരിക്കുകയാണ്. ഈ ആടുകൾ മേയുന്നു നോക്കി അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഉടനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്, വൈഫ് പ്രശ്നമാവും. സൂര്യൻ അസമിച്ചിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ പുള്ളിക്ക് അന്നത്തെ ഭക്ഷണം പോലും കിട്ടത്തില്ല. ആ കാര്യത്തിൽ തീരുമാനമാണ്, സംശയമൊന്നുമില്ല. ഓക്കെ, നൗ അപ്പോൾ നമ്മൾ കറക്റ്റ് വായിച്ച് നിർത്തി എവിടെ നിങ്ങൾ നോക്കിയേ. ഓക്കെ, പേജ് നമ്പർ 56 നിങ്ങൾക്ക്. ഓക്കെ, ഹീ നോട്ടീസ് നൗ എ ന്യൂ സോർട്ട് ഓഫ് വെഹിക്കിൾ കമ്മിങ് ഡൗൺ അറ്റ് ഫുൾ സ്പീഡ്. ഇറ്റ് ലുക്ക് ലൈക്ക് ബോത്ത് എ മോട്ടോർ കാർ ആൻഡ് എ ബസ്. ഹി യൂസ് ടു ബി ഇൻട്രിഗ്യൂഡ് ബൈ the novelty of such spectacles, but of late work was going on at the source of the river on the mountain, and an assortment of people and traffic went past him, and he took it all casually and described to his wife later in the day everything he saw. Okay, appo nammal parannu vannathu pulli evadinu kaalchagal kaanunu adana pullide udesham. Naan parannallo ee aadugale meekkan vendi vannittu statue അതിൻ്റെ അടുത്ത് വന്നിരുന്ന് അവിടെ ലോകം മുഴുവൻ കാണുകയാണ് ഉദ്ദേശം. അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ലോകം മുഴുവൻ അത് കാണുന്നത്. അതായത് ചെറിയൊരു ഗ്രാമത്തിൽ ജീവിച്ച് താമസിക്കുന്നവരൊക്കെ അതിൻ്റെ ഒരു ഇതറിയത്തുള്ളൂ. പെട്ടെന്ന് നമ്മളതൊരു എന്താ പറയുന്നത് ഹോൾ വേൾഡ് നമ്മൾ ലോകം മുഴുവൻ ഒന്ന് കാണാൻ കിട്ടുന്ന അവസരം അത് പാഴാക്കത്തില്ല പുള്ളി. കാരണം ഹൈവേ എന്ന് പറഞ്ഞാൽ അതുവഴി എല്ലാ വാഹനങ്ങളും പോകും. അതായത് മറ്റ് ആ ഗ്രാമത്തിലുള്ളവർ മാത്രമല്ല, ഹൈവേ എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളും പോകും. അതായത് മറ്റ് ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ മറ്റ് പട്ടണങ്ങളിലുള്ള ആളുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നാട്ടുകാരെങ്ങനെയാണ് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന സ്ഥലം ഹൈവേയുടെ അവിടെയാണ്. മനസ്സിലായില്ലേ? അതാണ് പുള്ളി അവിടെ പോയിരിക്കുന്നത്. ഇപ്പോൾ ഡെയിലി അവിടെ പോയിരിക്കുക പരിപാടി നോക്കാം. മുനി നോട്ടീസ് നൗ എ ന്യൂ സോർട്ട് ഓഫ് വെഹിക്കിൾ കമ്മിങ് ഡൗൺ അറ്റ് ഫുൾ സ്പീഡ്. നമ്മൾ പേജ് നമ്പർ 56 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലെ ലാസ്റ്റ് പാരഗ്രാഫാണ്, താഴത്തെ ഏറ്റവും താഴത്തെ പാരഗ്രാഫാണ് വായിക്കുന്നത്. അപ്പം പുള്ളി പല വാഹനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം പുള്ളി നോക്കുമ്പോൾ ഒരു ന്യൂ സോർട്ട് ഓഫ് വെഹിക്കിൾ കമ്മിങ് ഡൗൺ അറ്റ് ഫുൾ സ്പീഡ്. ഇറ്റ് ലുക്ക് ലൈക്ക് ബോത്ത് എ മോട്ടോർ കാർ ആൻഡ് എ ബസ്. കണ്ട ഒരു മോട്ടോർ കാർ പോലെ ഇരിക്കും, എന്നാൽ ബസ്സിൻ്റെ ഒരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി പറയുന്നത് ലോറിയുടെ കാര്യമായിരിക്കും. ഹി യൂസ് ടു ബി ഇൻട്രിഗ്യൂഡ് ബൈ ദ നോവൽറ്റി ഓഫ് സച്ച് സ്പെക്ടക്കിൾസ്. അപ്പം ആ വാഹനത്തിൻ്റെ ആ ഒരു പുതുമ അത് പുള്ളി അത്ഭുതപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ പുള്ളി ആശ്ചര്യപ്പെടുത്തുന്നു. ബൈ ദ നോവൽറ്റി, നോവൽറ്റി മീൻസ് പുതുമ. ഇൻട്രിഗ്യൂഡ് എന്ന് പറഞ്ഞാൽ പുള്ളിയെ ആശ്ചര്യപ്പെടുത്തുക, അത്ഭുതപ്പെടുത്തുക എന്നുള്ള മീനിങ്ങാണ്. ഓഫ് സച്ച് സ്പെക്ടക്കിൾസ്, സ്പെക്ടക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്ന ആ വാഹനത്തിൻ്റെ ആ ഒരു പുതുമ, അതാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഓഫ് ലേറ്റ് വർക്ക് വാസ് ഗോയിങ് ഓൺ അറ്റ് ദ സോഴ്സ് ഓഫ് റിവർ ഓൺ ദ മൗണ്ടൻ. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളല്ല ഈ പറയുന്നത്. അവിടെ അടുത്ത് മലയുണ്ടെന്ന് ഞാൻ പറഞ്ഞു.
മലയുടെ താഴെ അവിടെ താഴ്വാരത്തെ കണ്ട് എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായ ഈ ലോറിയും ഉള്ള വാഹനങ്ങളൊക്കെ ആയിരിക്കും പോകുന്നത്. അതാ പറയുന്നത്, ബട്ട് ഓഫ് ലേറ്റ് വർക്ക് വാസ് ഗോയിങ് ഓൺ അറ്റ് ദ സോഴ്സ് ഓഫ് ദ റിവർ ഓൺ ദ മൗണ്ടൻ ആൻഡ് ആൻ അസോർട്ട്മെൻ്റ് ഓഫ് പീപ്പിൾ. അസോർട്ട്മെൻ്റ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ആളുകൾ, പല ശ്രേണിയിലുള്ള ആളുകൾ, ജാതിപ്പെട്ട ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് അതുവഴി കടന്നു പോകുന്നത്. പുള്ളിയുടെ ഗ്രാമത്തിൽ നിന്ന് പുള്ളിയുടെ ഗ്രാമീണരായകൾ മാത്രമേ കാണത്തുള്ളൂ. ഗ്രാമത്തിലുള്ള ആളുകളെ മാത്രമേ പുള്ളിക്ക് പുള്ളിയുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കാണാവൂ. പക്ഷേ ഹൈവേ എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതുവഴി കടന്നു പോകുന്നു. ഓക്കെ. ആൻഡ് ട്രാഫിക് വെൻ പാസ്റ്റ് ഹിം ആൻഡ് ഹി ടുക്ക് ഇറ്റ് ഓൾ കാഷ്വലി ആൻഡ് ഡിസ്ക്രൈബ് ടു ഹിസ് വൈഫ്. ഇപ്പോൾ ഈ പുള്ളിയുടെ പരിപാടി എന്താണെന്നറിയോ, പകൽ മുഴുവൻ ഇങ്ങനെ ആടിനെ മേയിച്ചുകൊണ്ട് അവിടെ ഇരിക്കും, എന്നിട്ട് ഈ കാണുന്ന കാഴ്ചകളും മറ്റ് വിവരണങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കും. എന്തൊക്കെ എന്ന് പകൽ കണ്ടു, അതെല്ലാം അതുപോലെ മനസ്സിൽ സൂക്ഷിക്കുക. വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം പുള്ളി വീട്ടിൽ ചെന്ന് അതേപടി അവതരിപ്പിക്കും പുള്ളിയുടെ വൈഫിനോട്. അത് ഞാൻ ഇന്ന് പോയപ്പോൾ ഇന്ന സംഭവം കണ്ടു, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വാഹനമാണ്, കണ്ട ഒരു മോട്ടോർ കാറിൻ്റെ രൂപമുണ്ട്, എന്നാൽ ഒരു ബസ്സിൻ്റെ രൂപമുണ്ട്, രണ്ടും കൂടെ ചേർന്നൊരു വണ്ടി കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ വിവരങ്ങൾ ഫുൾ അവിടെ എത്തിക്കും. അതാ പുള്ളിയുടെ ജോലി, ഒരു മീഡിയ പരിപാടിയാണ്. ഓക്കെ. നിങ്ങളങ്ങനെ ആണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊക്കെ അങ്ങനെയാണ്, ചെറുപ്പത്തിൽ ഈ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ദിവസവും നടക്കുന്ന കാര്യം എന്താണോ അത് ഫുള്ള് എ ടു ഇസഡ് വീട്ടിൽ ചെന്ന് അമ്മയോട് പറയും, അല്ലെങ്കിൽ വീട്ടിലെല്ലാവരെയും കേൾപ്പിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ സ്കൂൾ കാലം. എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ, ചിലർ അങ്ങനെ ഒന്നും മിണ്ടത്തില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്കൂളിൽ എന്താ നടന്നെന്ന് ആരും അറിയത്തില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം അങ്ങനെയാണ്, വൈഫിനോട് ദേഷ്യം അതൊന്നും വെച്ചുകൊണ്ടിരിക്കത്തില്ല, പക്ഷേ കാര്യങ്ങളൊന്നും വീട്ടിൽ ചെന്ന് പറയും. ഓക്കെ. ലേറ്റർ ഇൻ ദ ഡേ എവറിഥിങ് ഹീ സോ ടുഡേ. അപ്പോൾ ഇന്ന് നോക്കുക, ടുഡേ വൈൽ ഹി ഒബ്സർവ് ദ യെല്ലോ വെഹിക്കിൾ കമ്മിങ് ഡൗൺ. അപ്പോൾ പതിവില്ലാതെ പുള്ളി ഒരു മഞ്ഞ നിറത്തിലുള്ളൊരു വാഹനം പുള്ളി സമീപിക്കുന്നത് കാണുന്നു. ഹീ വാസ് വണ്ടറിങ് ഹൗ ടു ഡിസ്ക്രൈബ് ഇറ്റ് ലേറ്റർ ടു ഹിസ് വൈഫ്. പുള്ളി അത്ഭുതപ്പെടുകയാണ്, ഇത് എങ്ങനെ പുള്ളി പുള്ളിയുടെ വൈഫിന് പറഞ്ഞു കൊടുക്കും, ഇതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും. ഐ ഡോണ്ട് നോ ഹൗ ടു ഡിസ്ക്രൈബ് ഇറ്റ്, ഹൗ ടു ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓർ ദ അപ്പിയറൻസ് ഓഫ് ദാറ്റ് വെഹിക്കിൾ. ഓക്കെ, അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി ഞാൻ എങ്ങനെ അത് എൻ്റെ വൈഫിന് പറഞ്ഞു കൊടുക്കും എന്നാണ് പുള്ളി ആലോചിക്കുന്നത്. ഒരു മഞ്ഞ നിറത്തിലുള്ളൊരു വാഹനം കടന്നു വരുന്നു. വെൻ ഇറ്റ് സ്പട്ടേഡ് ആൻഡ് സ്റ്റോപ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അത് പുള്ളിയുടെ അടുത്തോട്ട് തന്നെയാണ് വന്നത് ആ വാഹനം. എന്താണ് സ്പട്ടേഡ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം തുപ്പൽ തെറിപ്പിക്കുക എന്നുള്ള മീനിങ്ങാണ് ആ വാക്കിനർത്ഥം. പക്ഷേ ഇവിടെ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇംഗ്ലീഷ് വാക്ക് നമ്മൾ അതുപോലെ വേർഡ് മീനിങ് നോക്കിയിട്ട് പറ്റത്തില്ല. സെൻറ്റൻസ് വരുമ്പോൾ അതിൻ്റെ മീനിങ് വേറെയാണ്. ഇവിടെ ആരും തുപ്പിയിട്ടൊന്നുമില്ല, തുപ്പൽ തെറിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ പറയുന്ന സ്പട്ടേഡ് മീനിങ് ആ വണ്ടി ഓടിച്ച് പെട്ടെന്ന് വന്ന് പുള്ളിയുടെ അടുത്തുകൊണ്ട് ബ്രേക്ക് ഇടുമ്പോൾ ആ ഒരു എന്താ പറയുന്നത് മണ്ണും പുഴിയെല്ലാം അങ്ങ് തെറിപ്പിച്ച് ഒരുതുകൊണ്ടല്ല ഒരു പുക പൊടി പടലം ഉയരുന്ന അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. വെൻ ഇറ്റ്സ് സ്പട്ടേഡ് ആൻഡ് സ്റ്റോപ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. പുള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി ചവിട്ടി നിർത്തി. അത്രയേ ഉള്ളൂ സംഭവം. ഹൈ സ്പീഡിൽ വന്നത് ഹൈവേ ആണ് ഓർക്കണം. അപ്പോൾ പെട്ടെന്ന് എന്തോ വണ്ടിക്ക് എന്തോ പ്രശ്നം വന്നു അന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് വന്ന് ഒറ്റ ചവിട്ടിനെ അവിടെ കൊണ്ട് നിർത്തി. അപ്പോഴാൾ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ മനസ്സിൽ ഭാവന കണ്ടാൽ മതി. ഓക്കെ. എ റെഡ് ഫേസ്ഡ് ഫോറിനർ. അതാണ് നമ്മൾ പറഞ്ഞ ആദ്യമേ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു വിദേശിയും ഇവിടുത്തെ ഗ്രാമീണരുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാണാൻ പോകുന്നത്. ഫോറിനറാണ്, എ ഫോറിനർ, എ റെഡ് ഫേസ്, ഒരു ചുമന്ന റെഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ സായിപ്പിൻ്റെയൊക്കെ മുഖം കണ്ടിട്ടില്ലേ, നല്ല വെളുവെളുത്തിരിക്കും, പക്ഷേ ഒരു ചുമപ്പും കൂടെ ഉണ്ട് മുഖത്തിന്. റെഡ് ഫേസ്ഡാ ഒരു എന്താ പറയുന്നത്, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കണ്ടിട്ടുള്ളതുകൊണ്ട് അറിയാം. വെള്ളം എന്ന് പറഞ്ഞാൽ തനി വെളുത്ത് വെളുത്തിരിക്കുമല്ല, എന്നാൽ കുറച്ചൊരു ചുമപ്പും കൂടെ കലർന്ന ഒരു നിറമാണ് മുഖത്തിന്. ഓക്കെ, അതാണ് അങ്ങനെ പറയുന്നത്. എ റെഡ് ഫേസ്ഡ് ഫോറിനർ ഹു ഹാഡ് ബീൻ ഡ്രൈവിംഗ് ഇറ്റ് ഗോട്ട് ഡൗൺ ആൻഡ് വെൻഡ് റൗണ്ട് ഇറ്റ് സ്റ്റൂപ്പിംഗ് ലുക്കിംഗ് ആൻഡ് പോക്കിംഗ് അണ്ടർ ദ വെഹിക്കിൾ. അപ്പം പുള്ളി വണ്ടി ഓടിച്ചു വന്ന് എന്നിട്ട് അവിടെ വന്ന് ഇറങ്ങി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഗോട്ട് ഡൗൺ ആൻഡ് വെൻഡ് റൗണ്ട് ഇറ്റ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വെൻഡ് റൗണ്ട് ഇറ്റ് എന്ന് വെച്ചാൽ അതിന് ചുറ്റും ഒന്ന് നടന്നു, വാഹനത്തിന് ചുറ്റും ഒന്ന് നടന്നു. സ്റ്റൂപ്പിംഗ്, സ്റ്റൂപ്പിംഗ് മീൻസ് കുനിയുക. ലുക്കിംഗ് ആൻഡ് പോക്കിംഗ് അണ്ടർ ദ വെഹിക്കിൾ, വണ്ടിയുടെ അടിയിലൂടെ കുനിഞ്ഞു നോക്കുന്നു എന്തൊക്കെ പ്രശ്നം, വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ദെൻ ഹി സ്ട്രെയിറ്റൻഡ് ഹിംസെൽഫ് അപ്പ്. അത് കഴിഞ്ഞ് പുള്ളി നേരെ നിവർന്നു വന്നു. ലുക്ക്ഡ് അറ്റ് ദ ഡാഷ് ബോർഡ്. ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ആ ഫ്രണ്ടിലെ എന്താ പറയുന്നത് ബോണറ്റൊക്കെ അഴിക്കത്തില്ലേ, നമ്മളീ
നമുക്കറിയാം ആണുങ്ങൾക്ക് പെണ്ണുകൾ ആദ്യം അതുമായിട്ട് വലിയ ഫെമിലിയർ അല്ല. വണ്ടിയുടെ എൻജിനൊക്കെ ഉള്ള ഭാഗം നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ ആക്കി നോക്കും. എന്തെങ്കിലും വിഷയമാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അങ്ങനെ, വണ്ടിക്ക് എന്തെങ്കിലും ഇറർ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ടയറിന് ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കും. ടയറിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിലെ ബോണ്ട് തുറക്കും. അവിടെയാണ് എഞ്ചിനൊക്കെ ഉള്ള ഭാഗം, അവിടെ എന്തെങ്കിലും ഇഷ്യൂ ആണോ നോക്കും. അതാണ് അവിടെ നോക്കുന്നത്, ഡാഷ് ബോർഡ്. സ്റ്റേഡ് ഇൻ മുനീസ് ഡിറക്ഷൻ, അത് കഴിഞ്ഞ് പുള്ളി നേരെ നോക്കിയത് ഈ ഫോറിനറാണ്. ഫോറിനർ നോക്കിയത് എങ്ങോട്ടാണ്? മുനീസ് ഡിറക്ഷൻ, മുനി നിൽക്കുന്ന ഭാഗത്തോട്ട് നോക്കി. ആൻഡ് അപ്രോച്ച്ഡ് ഹിം, പുള്ളി സമീപിച്ചു. എക്സ്ക്യൂസ് മീ, ഈസ് ദെയർ എ ഗ്യാസ് സ്റ്റേഷൻ നിയർ ബൈ ഓർ ഡു ഐ ഹാവ് ടു വെയിറ്റ് അൺടിൽ അനദർ കാർ കംസ്? അപ്പം ഫോറിനർ സംസാരിക്കുകയാണ്, പുള്ളി ഇംഗ്ലീഷാണ്, പക്ക ഇംഗ്ലീഷാണ്, നമുക്കറിയാമല്ലോ പുള്ളിയുടെ ഇംഗ്ലീഷ്. എക്സ്ക്യൂസ് മീ, ഈസ് ദെയർ എ ഗ്യാസ് സ്റ്റേഷൻ നിയർ ബൈ? ഇവിടെ ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കുന്ന സ്ഥലം, പമ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ്, ആ ഒരു മീനിങ്ങും ഇവിടെ എടുക്കാം നമുക്ക്. എക്സ്ക്യൂസ് മീ, ഈസ് ദെയർ എ ഗ്യാസ് സ്റ്റേഷൻ നിയർ ബൈ ഓർ ഡു ഐ ഹാവ് ടു വെയിറ്റ് അൺടിൽ അനദർ കാർ കംസ്? സോ ഇവിടെ എന്താ ചെയ്യുന്നത്? പുള്ളി ചോദിക്കുകയാണ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പെട്രോൾ പമ്പോ ഗ്യാസ് സ്റ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതോ ഞാനിനി മറ്റൊരു വണ്ടി വരുന്നവരെ കാത്തു നിൽക്കണോ? ഇതാണ് ചോദ്യം. ഇനി രസം, ഈ കോമഡി മൊത്തം ഇനി അങ്ങോട്ട് ഫുൾ കോമഡിയാണ്. ഹീ സഡൻലി ലുക്ക്ഡ് അപ്പ് അറ്റ് ദ ക്ലേ ഹോഴ്സ് ആൻഡ് ക്രൈഡ്. ഇത്രയും പറഞ്ഞിട്ട് ഈ ഫോറിനർ എന്ത് ചെയ്തു? ഫോറിനർ അത്രയും പറഞ്ഞിട്ട് പുള്ളി തല പൊക്കി നോക്കിയപ്പോഴാണ് കണ്ടൊരു സംഭവം കണ്ടവിടെ. ഹീ സഡൻലി ലുക്ക്ഡ് അപ്പ് അറ്റ് ദ ക്ലേ ഹോഴ്സ്. അപ്പോൾ ആ ഒരു എന്തോ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ കുതിരയെ കണ്ടിട്ട് പുള്ളി ആയക്കൂടെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, ആൻഡ് ക്രൈഡ്, മാർവലസ്, ഓ അത്ഭുതമായിരിക്കുന്നു, അതിശയമായിരിക്കുന്നു. വിതൗട്ട് കംപ്ലീറ്റിംഗ് ഹിസ് സെൻറ്റൻസ്, പുള്ളിക്ക് അത് വാക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വന്നേ, പുള്ളിക്ക് വേറെ എന്തോ പറയാനുണ്ട്, വണ്ടി എന്തോ പ്രശ്നമാണ്, അപ്പോൾ അതിൻ്റെ എന്തോ ചോദിക്കാനും കൂടെ വന്നത്. പക്ഷെ അത് വിട്ട് ഇപ്പോൾ പുള്ളിയുടെ വിഷയം അങ്ങ് മാറി, അതൊന്നും അല്ല വിഷയം. ആ ക്ലേ ഹോഴ്സ് കണ്ടപ്പോൾ പുള്ളി അതിലങ്ങ് വീണു, അതിൻ്റെ ആ ഭംഗിയിൽ പുള്ളി വീണു. ആ നാട്ടിലെ ആർക്കും വേണ്ടാത്ത സാധനം അത്, ഞാൻ പറഞ്ഞു അവിടുത്തെ എന്തു പറയുന്നത്. അപ്പോൾ വാൻഡൽസിന് പോലും വേണ്ടാത്ത കുതിരയാണിത്. അതാണ് ഇപ്പം ഈ സായിപ്പിന് ഇഷ്ടപ്പെട്ടത്. പുള്ളി പറഞ്ഞിട്ടില്ലേ മാർഫ്ലസ്, അത്ഭുതകരമായിരിക്കുന്നു അല്ലെ, അതിശയകരമായിരിക്കുന്നു എന്ന് പുള്ളി പറയുകയാണ്. മുനി ഫെൽറ്റ്, ഇനി മുനിയുടെ ഇത് കേട്ട മുനിയുടെ ആ ഇതാണ് നമ്മൾ നോക്കുന്നത്. മുനി എന്ത് വിചാരിച്ചു നോക്കാം. മുനി ഫെൽറ്റ് ഹി ഷുഡ് ഗെറ്റ് അപ്പ് ആൻഡ് റൺ അവേ. മുനി വിചാരിച്ചു ഇപ്പം തന്നെ ചാടി എഴുന്നിട്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത്. ആൻഡ് കേഴ്സ്ഡ് ഹിസ് ഏജ്, സ്വന്തം പ്രായത്തെ പുള്ളി ശപിച്ചു. വയസ്സായിപ്പോയി, അതെന്ത് നാശമാണ്. ഇപ്പോൾ പുള്ളി ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ, മുനി ചിന്തിക്കുകയാണ്, മുനി ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ ഓടി രക്ഷപ്പെട്ടേനെ, സംശയമൊന്നുമില്ല. പുള്ളി ആ കൺഫ്യൂഷൻ എന്തിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്. ഹീ കുഡ് നോട്ട് റെഡിലി പുട്ട് ഹിസ് ലിംസ് ഇൻ ടു ആക്ഷൻ. പുള്ളിക്ക് പുള്ളിയുടെ കാല് അങ്ങോട്ട് അനക്കാൻ പറ്റുന്നില്ല, ഓടണമെന്നുണ്ട്, ചാടി എഴുന്നിട്ട് ഓടണമെന്ന്. പുള്ളിയോട് കുത്തിയിരിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു. ഇത് ഈ സായിപ്പിൻ്റെ വരവ് കണ്ടപ്പോഴേക്കും പുള്ളിക്ക് എന്തോ പന്തിയായിട്ട് തോന്നി, ഏതാണ്ട് ചോദിച്ചുകൊണ്ട് വരുന്നത് കണ്ടോ, അപ്പോഴേ എവിടുന്ന് എഴുന്നേറ്റ് ഓടണമെന്ന് തോന്നുക. കാല് അനങ്ങുന്നില്ല, പക്ഷേ അങ്ങോട്ട് ഓടാൻ പറ്റുന്ന കാല് അനങ്ങാൻ പ്രായമല്ല, അത് 10-70 വയസ്സാണ് പ്രായം. ഓക്കെ, നോക്കോ, ഇനിയാണ് രസം, ബാക്കി കാര്യങ്ങൾ നോക്കണം. പുള്ളി ഇങ്ങനെ ഭയപ്പെടാൻ കാരണം എന്താണെന്ന് നോക്കാം. ദ റെഡ് ഫേസ്ഡ് മാൻ വോർ കാക്കി ക്ലോത്ത്സ്, കാക്കി ധരിച്ച സായിപ്പ വന്നിരിക്കുന്നത്, അതാണ് എൻ്റെ അടുത്ത കോമഡി. ദ റെഡ് ഫേസ്ഡ് മാൻ വോർ കാക്കി ക്ലോത്ത്സ്, എവിഡൻ്റലി എ പോലീസ് മാൻ ഓർ എ സോൾജർ. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പാണ്, കാക്കി ധരിച്ച ആൾ അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ ഇയാൾ പോലീസാണ്, അല്ലെങ്കിൽ ഇയാൾ പട്ടാളക്കാരനാണ്, ഇതിൽ രണ്ടിലേതിലും ഒരാളാണ് ഉറപ്പാണ് എന്നാണ് മുനി ചിന്തിക്കുന്നത്. മുനിയുടെ ചിന്തയാണേത്. മുനി സെഡ് ടു ഹിംസെൽഫ്, മുനി തന്നെത്താൻ പറയാം, ഹീ വിൽ ചേസ് ഓർ ഷൂട്ട് ഇഫ് ഐ സ്റ്റാർട്ട് റണ്ണിങ്. അപ്പം ഞാനിവിടുന്ന് ഓടിയാലും കുഴപ്പമാണ്, ഓടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പുള്ളി എന്നെ ഷൂട്ട് ചെയ്യും, എന്നെ പുറ പിടിക്കും, ചേസ് ചെയ്യും, അതായത് എന്നെ ഓടിച്ചിട്ട് പിടിക്കും, അല്ലെങ്കിൽ എന്നെ വെടിവെക്കും, വെടിവെച്ച് വീഴ്ത്തും. വെൻ ഐ സ്റ്റാർട്ട് റണ്ണിങ് അല്ലേ, ബാക്കി കേട്ടോണം. സം ഡോഗ്സ് ചേസ് ഓൺലി ദോസ് ഹു റൺ. ചില പട്ടികൾ അങ്ങനെയാണ്, ഈ ഓടുന്നവരെ ഇട്ട് പിടിക്കാൻ വരും. അപ്പോൾ ഓടരുതെന്നാ, പട്ടി കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓടരുതെന്ന് പണ്ട് ആളുകൾ പറഞ്ഞിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലും പറയാറുണ്ട്, പട്ടി കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓട, ഒരു കാരണവശാലും ഓടി ഓടരുത്, ഓടിക്കഴിഞ്ഞാൽ പണി കിട്ടും, ഓടിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു പറഞ്ഞ്. അപ്പോൾ പുള്ളി ആ കാര്യം ഓർക്കുന്നത്. സം ഡോഗ്സ് ചേസ് ഓൺലി ദോസ് ഹൂ റൺ, ഓടുന്നവരെ മാത്രം ഇങ്ങനെ ചേസ് ചെയ്യുന്ന ചില പട്ടികളുണ്ട്. പുള്ളി ആ രീതിയിലാണ്, അത് വേറെ രീതി തെറ്റിദ്ധരിക്കല്ലേ, ചീത്തയൊന്നും അല്ലേ പറഞ്ഞത്, ആ രീതി കണ്ടാൽ മതി, ഇത് ജസ്റ്റ് കോമഡി. ഓ ശിവ പ്രൊട്ടക്ട് മീ, അപ്പം ദൈവത്തെ വിളിക്കുക, ഓ ശിവ പ്രൊട്ടക്ട് മീ, അതുകൊണ്ട് പുള്ളി പറയും ദൈവമേ എന്നെ രക്ഷിക്കണേ. ഐ ഡോണ്ട് നോ വൈ ദിസ് മാൻ ഷുഡ് ബി ആഫ്റ്റർ മീ, എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ എൻ്റെ പുറകെ നടക്കുന്നതെന്ന്.
അതായത് ഈ സായിപ്പ് എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്, എനിക്കറിഞ്ഞുകൂടാ. അപ്പോഴേക്കും ഇനി ബാക്കി നോക്കിയോ. മീൻവൈൽ ദ ഫോറിനർ ക്രൈഡ്. പിന്നെ പുള്ളി പറയുക, സായിപ്പ് ഉറക്കെ വിളിച്ചു പോവുക, മാർവലസ്, അത്ഭുതകരം, അതിശയം. എഗൈൻ നോഡിങ് ഹിസ് ഹെഡ്, എന്ന് വെച്ചാൽ തലയൊക്കെ കുലുക്കിക്കൊണ്ട് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് പുള്ളി നിൽക്കുക, ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കുക സായിപ്പ്. ഹി പേസ്ഡ് അറൌണ്ട് ദ സ്റ്റാച്യു വിത്ത് ഹിസ് ഐസ് ഫിക്സ്ഡ് ഓൺ ഇറ്റ്. അപ്പം പുള്ളി ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്ന പോലെ ജസ്റ്റ് അതിനെ ഒന്ന് സറൗണ്ട് ചെയ്യുകയാണ്, എല്ലാം ഒന്ന് നോക്കി നടക്കുക കേട്ടോ. സായിപ്പ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ആ ക്ലേ ഹോഴ്സ് അല്ലെങ്കിൽ ഹോഴ്സ് സ്റ്റാച്യു. മുനി സാറ്റ് ഫ്രോസൺ ഫോർ എ വയൽ. മുനി ആയക്കൂടെ അങ്ങ് ഫ്രോസൺ മീൻസ് നമ്മൾ പേടിച്ച് വറച്ച് മരവിച്ചു പോയെന്ന് പറയത്തില്ലയോ, തണുത്തുറഞ്ഞ ഒരവസ്ഥയിലായിരിക്കുക. മുനി സാറ്റ് ഫ്രോസൺ ഫോർ എ വയൽ ആൻഡ് ദെൻ ഫിഡ്ജറ്റഡ് ആൻഡ് ട്രൈഡ് ടു എഡ്ജ് എ വേവ്. ഫിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥനാകുക, മനസ്സിലായില്ലേ. പുള്ളി അങ്ങ് അസ്വസ്ഥനായി, മുനി തണുത്തുറഞ്ഞ് പേടിച്ച് വല്ലാതിരിക്കുക. അപ്പം തന്നെ പുള്ളി അങ്ങ് അസ്വസ്ഥപ്പെട്ടിരിക്കുക, മൊത്തം അങ്ങ് ഒരു എന്താ പറഞ്ഞ ഒരു വല്ലാത്തൊരു കണ്ടീഷനാണ്, ആകെ പണിയായല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ട്രൈ ടു എഡ്ജ് അവേ, അവിടെ നിന്ന് പതുക്കെ നീങ്ങി രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കുക. അവിടെ നിന്ന് നീങ്ങാൻ തുടങ്ങി പുള്ളി, പതുക്കെ അവിടെ നിന്ന് സ്ഥലം വിടാനാണ്. അപ്പോൾ പുള്ളിക്ക് തോന്നരുത് പുള്ളി സ്ഥലം വിടുവാന്ന്, മറ്റേ സായിപ്പ് അറിയണ്ട, പക്ഷേ എന്നാൽ പതുക്കെ അവിടെ നിന്ന് നീങ്ങാമെന്ന് വിചാരിച്ചു. അതാ ട്രൈ ടു എഡ്ജ് അവേ, ഓടാൻ പറ്റത്തില്ല നടക്കാനും പറ്റുന്നില്ല, പക്ഷേ എന്നാൽ അവിടെ നിന്ന് പതുക്കെ ഒന്ന് മൂവ് ചെയ്യുകയാണ്. നാ ഉദ് അതർ മാൻ സഡൻലി പ്രസ്ഡ് ഹിസ് പാംസ് ടുഗദർ, സ്മൈൽഡ് ആൻഡ് സെഡ് നമസ്തേ, ഹൗ ഡു യു ഡു. അപ്പം ഉടനെ സായിപ്പ് ഇനി കമ്മ്യൂണിക്കേഷനാണ് തുടങ്ങി. സായിപ്പ് മുനിയോട് സംസാരിക്കാൻ തുടങ്ങി. ഇതുവരെ കുതിരയെ കണ്ട് മാർവലസ് മാർവലസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ ഉള്ളൂ, ഇനിയാണ് സംസാരം. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ തുടങ്ങുകയാണ്, കഥ ഇവിടെ തുടങ്ങുകയാണെന്ന് പറഞ്ഞ പോലെ. നൗ ദ അതർ മാൻ സഡൻലി പ്രസ്ഡ് ഹിസ് പാംസ് ടുഗദർ. പാംസ് എന്ന് പറഞ്ഞാൽ കൈപ്പത്തി, രണ്ട് കൈകളിലൂടെ ഇങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂപ്പി പിടിച്ചുകൊണ്ട് നമസ്തേ എന്ന് പറഞ്ഞു. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹിസ് പാംസ് ടുഗദർ, ദ അതർ മാൻ സഡൻലി പ്രസ്ഡ് ഹിസ് പാംസ് ടുഗദർ, സ്മൈൽഡ് ആൻഡ് സെഡ് നമസ്തേ, ഹൗ ഡു യു ഡു, എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്ന്. നമസ്തേ ആ വാക്ക് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നതെന്നറിയാം സായിപ്പിന്, നമസ്തേ എന്നുള്ള വാക്ക് നമ്മുടെ ഹിന്ദി ആ ഒരു ഇതിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അത് പുള്ളിക്ക് അറിയാം, അതുകൊണ്ട് പുള്ളി ആ വാക്ക് ഉപയോഗിച്ചത്, നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ ആ വാക്ക് ഉപയോഗിച്ചു. പിന്നെ പിന്നെ ബാക്കി ഇംഗ്ലീഷാണ് പറയുന്നത്, ഹൗ ഡു യു ഡു, എന്തുണ്ട് വിശേഷം, സുഖമാണോ. ബാക്കി നോക്കിയോ. അറ്റ് വിച്ച് മുനി സ്പോക്ക് ദ ഓൺലി ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ഹി ഹാഡ് ലേൺഡ്. ഉടനെ മറുപടി വന്നു, മുനി മറുപടി പറഞ്ഞു. എന്താണെന്നറിയോ, മുനിക്ക് ആയക്കൂടെ അറിയാവുന്ന രണ്ടേ രണ്ട് ഇംഗ്ലീഷ് വാക്ക്, യെസ്സും നോയും. ആരെന്ത് ചോദിച്ചാലും ഇംഗ്ലീഷുകാരാലും പുള്ളിയെ സമീപിച്ചാൽ പുള്ളി പറയുന്ന ഒറ്റയടിക്ക് ഇത് പറയും, യെസ് നോ. ആരെന്ത് ചോദിച്ചാലും യെസ് നോ അങ്ങനെ പറയത്തുള്ളൂ. നോക്കിക്കോ. അറ്റ് വിച്ച് മുനി സ്പോക്ക് ദ ഓൺലി ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ഹി ഹാഡ് ലേൺഡ്, യെസ് നോ. ഹാവിങ് എക്സോസ്റ്റഡ് ഹിസ് ഇംഗ്ലീഷ് വൊക്കാബുലറി, ഹി സ്റ്റാർട്ടഡ് ഇൻ തമിൽ. അപ്പം പുള്ളിയുടെ ആയക്കൂടെ അറിയാവുന്ന ഇംഗ്ലീഷ് പുള്ളി പറഞ്ഞു തീർത്തു, എക്സോസ്റ്റഡ്, അതായത് പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞു. പുള്ളിക്ക് ആകെക്കൂടെ അറിയാവുന്ന രണ്ട് ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പുള്ളി തമിഴിൽ സംസാരിക്കാൻ തുടങ്ങി, ഈ സ്റ്റാർട്ടഡ് ഇൻ തമിൽ. മൈ നെയിം ഈസ് മുനി. ഇനി ഇംഗ്ലീഷ് നമ്മുടെ ടെക്സ്റ്റിൽ എഴുതിയേക്കുന്ന ഇംഗ്ലീഷിലാണ്, പക്ഷേ പുള്ളി അവിടെ ആക്ച്വലി പറയുന്നത് തമിഴിലാണ് കേട്ടോ, അത് മനസ്സിലാക്കിക്കോണം. മൈ നെയിം ഈസ് മുനി, ദീസ് ടു ഗോഡ്സ് ആർ മൈൻ ആൻഡ് നോ വൺ ക്യാൻ ഗെയിൻസേ ഇറ്റ്. അപ്പം എൻ്റെ പേര് മുനി എന്നാണ്, എനിക്ക് രണ്ട് ആടുകളുണ്ട്, ആൻഡ് നോ വൺ ക്യാൻ ഗെയിൻസേ ഇറ്റ്. അതിനെക്കുറിച്ച് ആരും അവകാശം പറയാൻ വരണ്ട. എനിക്ക് രണ്ട്, എൻ്റെ പേര് മുനി എന്നാണ്, എനിക്ക് രണ്ട് ആടുകളുണ്ട്, ശരിയാണ്. ഈ പേര് പറഞ്ഞ് എൻ്റെ ആടുകൾക്ക് അവകാശം പറയാൻ നിങ്ങൾ വരണ്ട, അല്ല ആരും വരണ്ട, അതിന് സമ്മതിക്കത്തില്ല. ദോ അവർ വില്ലേജ് ഇസ് ഫുൾ ഓഫ് സ്ലാൻഡേഴ്സ് ദീസ് ഡേയ്സ്, who will not hesitate to say that what belongs to a man doesn't belong to him. ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു കുഴപ്പമുണ്ട്, കുറേ സ്ലാൻഡറേഴ്സ് ഉണ്ട്, അതായത് ഈ അപവാദം പറയുന്ന അല്ലെങ്കിൽ പരദൂഷണം പറയുന്ന കുറേ ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞ് പരത്തും, എന്തോന്നറിയോ, അത് ഒരാളുടെ സാധനം അത് അയാളുടെ അല്ല, അത് വേറെ ആളുടെ ആന്ന് പറഞ്ഞ് പരത്തി, അങ്ങനെ ആ രീതിയിലൊരു ഇതുണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ടൈപ്പ് ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സായിപ്പ് ചോദിച്ചെന്തുവാ, മുനി പറഞ്ഞതെന്തുവാ, അതാണ് കോമഡി. പുള്ളി സായിപ്പൊന്നും വിഷ് ചെയ്തതാ, അതാണ് സായിപ്പ് ചെയ്തത് തെറ്റ്. നമസ്തേ പറഞ്ഞു, ഹൗ ഡു യു ഡു. ഒന്നാമത് സായിപ്പ് ധരിച്ചിരിക്കുന്ന ഒരു കാക്കി ഡ്രസ്സാണ്, അത് കണ്ട ആർക്കാണേലും
സംശയം തോന്നും. ഓക്കെ, ദോ അവർ വില്ലേജസ് ഫുൾ ഓഫ് സ്ലാൻഡറേഴ്സ് ദീസ് ഡേയ്സ് ഹൂ വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു സേ ദാറ്റ്. ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മടിക്കത്തില്ല, മടിക്കുക അതാണ്. നോട്ട് ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മടിക്കത്തില്ല. അത് എന്ത് എന്തും പറയാൻ മടിക്കാത്ത ആളുകളാണ് ഈ സ്ലാൻഡറേഴ്സ്. അവർ ഈ അപവാദം പറഞ്ഞുകൊണ്ടാക്കും, പരദോഷണം പറഞ്ഞുകൊണ്ടാക്കും. ടു സേ ദാറ്റ് വാട്ട് ബിലോങ്സ് ടു എ മാൻ ഡസൻ്റ് ബിലോങ് ടു ഹിം. അപ്പോൾ ഒരാളുടെ സാധനം അത് അയാളുടേതല്ല എന്ന് പറഞ്ഞു വരുത്താൻ മഹാമിടുക്കരാണ്, നാറ്റിക്ക് മനുഷ്യരെ നാട്ടിൽ അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ ഈ ആടുകളെ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നതായിരിക്കും സായിപ്പ് എന്നാണ് ആര് വിചാരിക്കുന്നത്? ആര് വിചാരിക്കുന്നത്? മുനി അല്ലേ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. ദ ഫോറിനർ ഫെയ്ത്ത്ഫുള്ളി ലുക്ക്ഡ് ഇൻ ദ ഡിറക്ഷൻ ഇൻഡിക്കേറ്റഡ് ബൈ മുനീസ് ഫിംഗേഴ്സ്, ഗേസ്ഡ് ഫോർ എ വയൽ അറ്റ് ദ ടു ഗോഡ്സ് ആൻഡ് ദ റോക്സ് ആൻഡ് വിത്ത് എ പസിൽഡ് എക്സ്പ്രഷൻ ടുക്ക് ഔട്ട് ഹിസ് സിൽവർ സിഗരറ്റ് കേസ് ആൻഡ് ലൈറ്റ് എ സിഗരറ്റ്. അപ്പോൾ നോക്കിക്കോണം. അപ്പോൾ ഫോറിനറിനൊരു കാര്യം മനസ്സിലായി, ഇയാൾ ശരിയാവൂല, പുള്ളി വന്ന കാര്യം നടക്കത്തുമില്ല, ഈ പുള്ളിക്കൊട്ട് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുമില്ല. നോക്കാം. ദ ഫോറിനർ ഫെയ്ത്ത്ഫുള്ളി ലുക്ക്ഡ് ഇൻ ദ ഡിറക്ഷൻ ഇൻഡിക്കേറ്റഡ് ബൈ മുനീസ് ഫിംഗേഴ്സ്. അപ്പോൾ ഫോറിനർ കുറച്ച് മര്യാദയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. സായിപ്പിൻ്റെ മര്യാദ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അവർക്ക് അവരുടെ ഒരു കുറേ എന്തു പറയുന്നത് ചിട്ടകളും കുറേ കുറേ മാന്യത മര്യാദകളുണ്ട്. അത് നോക്കാം, അതെന്തൊക്കെയാണെന്ന് ഇനി നോക്കിക്കണം. മുനി ചൂണ്ടിക്കാണിച്ചെടുത്തോട്ട്, മുനി ചൂണ്ടിക്കാണിച്ചു ഈ ആടുകളെ നോക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതാണ്ട് സംസാരിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങൾ. എൻ്റെ ആടുകളെ കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞുകൊണ്ട് വരണ്ട എന്നുള്ള രീതി പറഞ്ഞത്. അപ്പം ആ ദിശയിലോട്ട് നമ്മുടെ സായിപ്പ് നോക്കുന്നുണ്ട്. ഗേസ്ഡ് ഫോർ എ വയൽ ആറ്റ് ദ ടു ഗോഡ്സ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ആടുകളൊക്കെ പുള്ളി നോക്കി സായിപ്പ്, ആൻഡ് ദ റോക്സ് അവിടെയുള്ള പാറയിലൊക്കെ നോക്കി, ആൻഡ് വിത്ത് എ പസിൾഡ് എക്സ്പ്രഷൻ. പസിൾഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസിങ്, അത് എന്തു പറഞ്ഞ ഏതാണ്ട് ആശങ്കപ്പെട്ട് ആ രീതിയിലുള്ള എക്സ്പ്രഷനാണ് പുള്ളിക്ക്, സായിപ്പിന്. വിത്ത് എ പസിൾഡ് എക്സ്പ്രഷൻ ടുക്ക് ഔട്ട് ഹിസ് സിൽവർ സിഗരറ്റ്. ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് സിൽവർ കളറിലുള്ള സിഗരറ്റിങ് എടുത്തു, കേസ് ആ സിഗരറ്റ് കേസിങ് എടുത്തു, ആൻഡ് ലൈറ്റ് എ സിഗരറ്റ്, ഒരു സിഗരറ്റിങ് കത്തിച്ചു. സഡൻലി റിമെമ്പറിങ് ദ കോർട്ടസീസ് ഓഫ് ദ സീസൺ. കോർട്ടസി എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം മര്യാദ, നാട്ടു നടപ്പ് മര്യാദ എന്നൊക്കെ ഇല്ലേ, കേട്ടിട്ടില്ലേ? നമ്മൾ നാട്ടുകാർ എപ്പോഴും പറയുന്നൊരു വാക്കാം. ഒരു മര്യാദ വേണം, ഒരു നാട്ടു നടപ്പുണ്ട്. അതെ, ചില നാട്ടിലുണ്ട് അതിൻ്റെ ഒരു മര്യാദയുണ്ട്. ഇപ്പോൾ ഒരാൾ കാണുമ്പോൾ നമ്മൾ വിഷ് ചെയ്യുന്നു, അതെന്താണ്? കോർട്ടസിയാണ്, അഥവാ മര്യാദയാണ്, ആ ഒരു മര്യാദയുടെ ഭാഗമാണ് അല്ലേ. നമ്മളൊരാൾ കാണുമ്പോൾ ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നു, ഇപ്പോൾ പിന്നെ അത് പറ്റത്തില്ല, അങ്ങനെയാണ് സാധാരണ എല്ലായിടത്തും നമ്മൾ പോയി ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയുടെ ഭാഗമാണ്. ഓക്കെ, സഡൻലി റിമെമ്പറിങ് ദ കോർട്ടസീസ് ഓഫ് ദ സീസൺ. ഓക്കെ, ആ നാട്ടിലെ മര്യാദ, ഇന്ത്യൻ മര്യാദയൊക്കെ, പുള്ളിയുടെ ഒരു മര്യാദ അനുസരിച്ച് പുള്ളി ചോദിക്കുന്നു. ഹി ആസ്ക്ഡ് ഡു യു സ്മോക്ക്. അപ്പോൾ ഈ സായിപ്പോട് വന്നിട്ട് ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കാൻ തുടങ്ങി, മനസ്സിലായില്ലേ? അപ്പം സായിപ്പിന് ചിന്ത, എടാ ഞാൻ മാത്രം വലിക്കുമ്പം ഒരു മര്യാദ വേണ്ടേ, വലിക്കുക ഇയാൾക്കും കൂടെ ഒന്ന് കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് മര്യാദ. അങ്ങനെ ചിന്ത സായിപ്പിന്. അപ്പം അതാണ് സായിപ്പിൻ്റെ കോർട്ടസി, മര്യാദ. ഡു യു സ്മോക്ക്, നിങ്ങൾ പുക വലിക്കുമോ എന്ന് ചോദിച്ചു സായിപ്പ് മുനിയോട് ചോദിക്കുകയാണ്. ഇനിയാണ് രസം, നോക്കിക്കോണം. അടുത്ത പേജ് നമ്പർ 58. മുനി ആൻസേഡ് യെസ് നോ. പുക വലിക്കും എന്ന് വെച്ചപ്പോൾ മറുപടിയാണ് ഇംഗ്ലീഷിൽ, യെസ് നോ. വെയർ അപ്പോൺ ദ റെഡ് ഫേസ്ഡ് മാൻ ടുക്ക് എ സിഗരറ്റ്. അപ്പോൾ അത് കേട്ടപ്പം പുള്ളി ഒരു കാര്യം ചെയ്തു, സായിപ്പ് ഒരു സിഗരറ്റ് ഇങ്ങ് എടുത്തു. റെഡ് ഫേസ്ഡ് മാൻ എന്ന് വെച്ചാൽ ഫോറിനർ, ദ നമ്മുടെ സായിപ്പ് ടുക്ക് എ സിഗരറ്റ് ആൻഡ് ഗേവ് ഇറ്റ് ടു മുനി. ആ ഒരു സിഗരറ്റ് ഇങ്ങ് എടുത്ത് മുനിക്ക് കൊടുത്തു. ഹു റിസീവ്ഡ് ഇറ്റ് വിത്ത് സർപ്രൈസ്. പുള്ളി അങ്ങ് അത്ഭുതപ്പെട്ട് നിൽക്കുക. ഇപ്പം അത്ഭുതപ്പെട്ടിരിക്കുന്നത് മുനിയാണ്, മുമ്പേ അത്ഭുതപ്പെട്ടിരുന്നത് സായിപ്പാണ്. സായിപ്പ് സ്റ്റാച്യു കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു, പക്ഷേ ഇപ്പം നമ്മുടെ മുനിയാണ് അത്ഭുതപ്പെട്ടു പോയത്. ഒരാൾ ഇങ്ങോട്ട് ചുമ്മാ വന്നിട്ട് സിഗരറ്റ് എടുത്ത് പുള്ളിക്ക് കൊടുക്കുന്നു. ഹാവിങ് ഹാർഡ് നോ ഓഫർ ഓഫ് എ സ്മോക്ക് ഫ്രം എനി വൺ ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് ഇതുവരെ പുള്ളിക്ക് ആരും ഫ്രീ ആയിട്ട് ഒരു സിഗരറ്റ് ഓഫർ ചെയ്തിട്ടില്ല, കാലങ്ങളായിട്ട് പുള്ളിക്ക് അറിയാതെ മുനിക്ക്. അതാ മുനി അത്ഭുതപ്പെട്ടു പോയത്, മനസ്സിലായോ? ആ ഭാഗം മനസ്സിലായോ? ഒന്നാമത് വായിക്കാം. വെയറപ്പോൺ ദ റെഡ് ഫേസ്ഡ് മാൻ ടുക്ക് എ സിഗരറ്റ് ആൻഡ് ഗേവ് ടു മുനി, ഹു റിസീവ്ഡ് ഇറ്റ് വിത്ത് സർപ്രൈസ് ഹാവിങ് ഹാഡ് നോ ഓഫർ ഓഫ് എ സ്മോക്ക് ഫ്രം എനി വൺ ഫോർ ഇയേഴ്സ് നൗ.
ഇതുവരെ ഈ വർഷത്തിന് കാലങ്ങളായിട്ട് ഈ കൊല്ലങ്ങൾക്കിടയ്ക്ക് ഒരിക്കൽ പോലും ആരും പുള്ളിക്ക് അതുപോലെ ഒരു സിഗരറ്റ് പോലും ഓഫർ ചെയ്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഈ സംഭവം. അതാണ് പുള്ളി അത്ഭുതപ്പെടുത്തിയത്. ഓക്കെ, അത്ര ക്ലിയർ ആയല്ലോ. അടുത്ത പറയാം. ഹി ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു സ്മോക്ക് എ സിഗരറ്റ്. ഓൺലി വൺസ് ഡിഡ് ദ ഷോപ്പ് മാൻ ഗീവ് ഹിം വൺ ഓൺ ക്രെഡിറ്റ്. അപ്പം ഇനി ബാക്കി നോക്കി എൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. പുള്ളിക്ക് പുക വലിക്കാൻ ആരെങ്കിലും സിഗരറ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കുന്നത്. ഹി ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു സ്മോക്ക് എ സിഗരറ്റ്. ഓൺലി വൺസ് ഡിഡ് ദ ഷോപ്പ് മാൻ ഗീവ് ഹിം വൺ ഓൺ ക്രെഡിറ്റ്. ഒരു പ്രാവശ്യം കണ്ട് ഷോപ്പ് മാൻ കൊടുത്തിട്ടുണ്ടെന്ന്, എന്തോ ഒരു ക്രെഡിറ്റ് ആയിട്ട് ചുമ്മാ കൊടുത്തു വലിക്കാൻ. ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് സിഗരറ്റ്. ആൻഡ് ഹി റിമെമ്പേർഡ് ഹൗ ഗുഡ് ഇറ്റ് ഹാഡ് ടേസ്റ്റ്. അന്നത്തെ ആ ഒരു ഇത് വലിച്ചപ്പോഴുള്ള രുചി പുള്ളിക്ക് ഭയങ്കര അതിൻ്റെ ഒരു എന്താ പറയുന്നത് ആ സുഖം പുള്ളി ഇപ്പോഴും ഓർത്തിരിക്കുന്നു. പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ബോസിച്ചു ഞാൻ പറഞ്ഞ കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യില്ല. ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്ത് പറയുമല്ല, പക്ഷെ കഥ പറയുമ്പോൾ ആ രീതിയിൽ പറഞ്ഞെങ്കിലേ രസകരമായിട്ട് വായിക്കാൻ പറ്റൂ. സിഗരറ്റിനെ പ്രൊമോട്ട് ചെയ്തല്ല ഞാൻ പറയുന്നത്. ഓക്കെ, തെറ്റിദ്ധാരണയൊന്നും പാടില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയൊന്നും പറയല്ലേ സാറ്, അത് ഭയങ്കര ടേസ്റ്റിയാണെന്നും ഒക്കെ പറഞ്ഞെന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയല്ലേ. ഓക്കെ, ദ അതർ ഫ്ലിക്കഡ് ദ ലൈറ്റർ ഓപ്പൺ ആൻഡ് ഓഫേർഡ് എ ലൈറ്റ് ടു മിനി. അപ്പോൾ ഇനി എന്തോ ചെയ്യണം, ഈ സിഗരറ്റ് കത്തിച്ചു കൊടുക്കണം നമ്മുടെ മുനിക്ക്. ദ അതർ ഫ്ലിക്കഡ് ദ ലൈറ്റർ ഓപ്പൺ. അപ്പം ഫ്ലിക്കഡ് മീൻസ് നമ്മുടെ ലൈറ്റർ അറിയത്തില്ലേ പണ്ടത്തെ ആ ഈ ഗ്യാസ് ലൈറ്റർ, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കറക്കി ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കത്തിക്കുന്നത്, അതാ സംഭവം. അപ്പോൾ ആ സാധനം വെച്ച് അതാ ലാമ്പയിൽ ആ ലൈറ്റർ ഇങ്ങനെ കത്തിച്ചു, ഇങ്ങനെ തീ കത്തി നിൽക്കുക. അപ്പോൾ അത് നേരെ കൊണ്ട് സിഗരറ്റ് കൊളുത്തണം, എങ്കിലല്ലേ വലിക്കാൻ പറ്റും. ഓക്കെ, ദ അതർ ഫ്ലിക്കഡ് ദ ലൈറ്റർ ഓപ്പൺ ആൻഡ് ഓഫേർഡ് എ ലൈറ്റ് ടു മുനി. അപ്പോൾ മുനിയുടെ നേരെ നീട്ടി എന്നാൽ കത്തിച്ചോളാൻ പറഞ്ഞു സിഗരറ്റ്. ദ അതർ മുനി ഫെൽറ്റ് സോ കൺഫ്യൂസ്ഡ് അബൌട്ട് ഹൗ ടു ആക്ട്. മുനിക്ക് അറിഞ്ഞുകൂടെ എന്തോ ചെയ്യണമെന്ന് വാസ്തവത്തിൽ. മുനി ആയക്കൂടെ കൺഫ്യൂഷൻ അടിക്കുകയാണ്. ദാറ്റ് ഹീ ബ്ലൂ ഓൺ ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഔട്ട്. പുള്ളി എന്തോ എന്നറിയോ, സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി ലാമ്പ് സായിപ്പ് തെളിച്ചു കൊടുത്താ, ഉടനെ പുള്ളി അങ്ങോട്ട് ഊതി കെടുതി. ഹൂ ഊതി അങ്ങ് കെടുതി. ബ്ലൂ ഓൺ ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഔട്ട്. അത് ഊടി ഊതി കെടുത്തി കളഞ്ഞു, തീ കെടുത്തി കളഞ്ഞു. ദ അതർ പസിൽഡ് ബട്ട് അൺഡോൺഡ് ഫ്ലറിഷ് ഹിസ് ലൈറ്റർ പ്രസൻറ്റഡ് ഇറ്റ് അഗെയിൻ. അപ്പം സായിപ്പിന് അറിയാം ഇങ്ങനെ വിവരമില്ല. നമ്മുടെ മുനിയെക്കുറിച്ച് ഇപ്പോൾ ഏകദേശം സായിപ്പിന് മനസ്സിലായി. ഇപ്പം ഇനിയെ നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ഒട്ടും വിവരമില്ലാത്ത മനുഷ്യനാ. സാരമില്ല, എന്ത് ചെയ്യാനാ, കണ്ടുപോയില്ലേ. ഓക്കെ, ദ അതർ പസിൽഡ്. പസിൽ മീൻസ് അല്പം ഒന്ന് കൺഫ്യൂഷനായി. പക്ഷേ ബട്ട് അൺഡോണ്ടഡ് മീൻസ് ധൈര്യം ചോർന്നു പോകാതെ അതിൽ ധൈര്യത്തോടെ തന്നെ. ഫ്ലറിഷ്ഡ് ഹിസ് ലൈറ്റർ, പിന്നെയും ഒന്നുകൂടെ കത്തിച്ചു. പ്രസൻറ്റഡ് ഇറ്റേക്ക്, ഒന്നുകൂടെ ഇതുപോലെ കത്തിച്ച് നേരെ സിഗരറ്റിന് നേരെ, പുള്ളിയുടെ സിഗരറ്റിന് നേരെ പിടിച്ചു. ആൻഡ് ലൈറ്റ് മുനി സിഗരറ്റ്. അപ്പോൾ ഇപ്രാവശ്യം മുനിയുടെ സിഗരറ്റ് കത്തിച്ചു. മനസ്സിലായില്ലേ, സിഗരറ്റ് കത്തിക്കുന്ന സംഭവം തന്നെ നോക്കിക്കണം. എന്ത് കോമഡിയാ നോക്കുക. ആദ്യം ഫസ്റ്റ് ടൈം സിഗരറ്റ് കത്തിക്കാൻ നോക്കിയപ്പം പുള്ളി ഊതി കെടുത്തി, രണ്ടാമത് കൊണ്ടപ്പോൾ ഓക്കെ കത്തിച്ചു. മുനി ഡ്രൂ എ ഡീപ്പ് പഫ് ആൻഡ് സ്റ്റാർട്ടഡ് കോഫി. അപ്പോൾ മുനി ഒരു ഇത് വലിച്ചു, ഇങ്ങനെ വലിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ചുമക്കാൻ തുടങ്ങി. മുനി ഡ്രൂ എ ഡീപ്പ് പഫ്, ഒരു ശരിക്കും വലിച്ച് കയറ്റി പഫ് ചെയ്തു. ആൻഡ് സ്റ്റാർട്ടഡ് കഫിങ്, കഫ് കഫിങ് എന്ന് പറഞ്ഞാൽ ചുമക്കാൻ തുടങ്ങി. ഓക്കെ, ഇറ്റ് വാസ് റാക്കിംഗ് നോ ഡൗട്ട് ബട്ട് എക്സ്ട്രീംലി പ്ലസൻറ്റ്. പക്ഷേ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം ചുമച്ചെങ്കിലും പുള്ളിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു, മുനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇനി നോക്കിക്കോണം. വെൻ ഹിസ് കഫ് സബ്സൈഡഡ് ഹി വൈപ്ഡ് ഹിസ് ഐസ് ആൻഡ് ടുക്ക് സ്റ്റോക്ക് ഓഫ് ദ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ അത് വലിച്ചു കഴിഞ്ഞ് ഒന്ന് ചുമച്ച് ഒന്ന് റെഡി ആയി കഴിഞ്ഞപ്പം പുള്ളി മുനി എന്തോ ചെയ്തു, മുനി ഒന്ന് കണ്ണൊക്കെ ഒന്ന് തുടച്ച് എന്നിട്ട് ആൻഡ് ടുക്ക് സ്റ്റോക്ക് ഓഫ് ദ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദ അതർ മാൻ വാസ് നോട്ട് ആൻ ഇൻക്വിസിറ്റർ ഓഫ് എനി കൈൻഡ്. അപ്പം മുനിക്കൊരു വിശ്വാസമൊക്കെ വന്നു, ഈ പുള്ളി മുനിയെ പിടിക്കാൻ വന്നതായിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മുനിക്ക് ഇങ്ങനെ ഒരു സിഗരറ്റ് വെച്ച് നീട്ടുമോ. പോലീസാണെങ്കിൽ പോലീസ് വന്ന് നേരെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പോരെ. ഒരു അന്വേഷണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററോ അല്ലെങ്കിൽ ആരെങ്കിലും പരിശോധനയ്ക്ക് വന്നതാണെങ്കിൽ നേരെ അങ്ങ് പിടിച്ച് അകത്തിട്ടുകൊണ്ട് കൊണ്ടുപോയാൽ പോരെ. ഇവന് സിഗരറ്റ് കൊടുക്കണമെങ്കിൽ പോലീസുകാർ അങ്ങനെ ചെയ്യത്തില്ല. അപ്പം പുള്ളിക്ക് ഏതാണ്ട് കുറച്ചൊരു വിശ്വാസമൊക്കെ ആയി. നോക്കിക്കോ. വെൻ ഹിസ് കോഫ് സബ്സിഡഡ് ഹി വൈപ്ഡ് ഹിസ് ഐസ് ആൻഡ് ടുക്ക് സ്റ്റോക്ക് ഓഫ് ദ സിറ്റുവേഷൻ. അപ്പോൾ കാര്യങ്ങളെ അവന് മനസ്സിലാക്കി മതി. അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദ അതർ മാൻ വാസ് നോട്ട് ആൻ ഇൻക്വിസിറ്റർ ഓഫ് എനി കൈൻഡ്. ഏതൊരു തരത്തിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനൊന്നും അല്ല വന്നേക്കുന്നത്. ഓക്കെ,
yet in order to make sure he remained wary. ഓക്കെ, അപ്പം പുള്ളി ഏതായാലും അത് ഉറപ്പാക്കാൻ വേണ്ടി അങ്ങനെ നിന്ന് നോക്കി, അങ്ങനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമോ അങ്ങനെ വല്ല ചെയ്യുമോ എന്നറിയാൻ വേണ്ടി ആ ഒന്ന് മാറി നിന്ന് നോക്കി. ഓക്കെ, നോ നീഡ് ടു റൺ എവേ ഫ്രം എ മാൻ ഹു ഗേവ് ഹിം സച്ച് എ പോട്ടൻറ്റ് സ്മോക്ക്. ഓക്കെ, ഇങ്ങനൊരു ഒരു പഫ് വലിക്കാൻ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് തന്ന ഒരാൾ ഒരിക്കലും പുള്ളിയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുള്ളിയെ പിടിച്ചുകൊണ്ടുപോകാനോ ഒന്നും വന്നേ അല്ല. അപ്പോൾ അവൻ ഓടി ഇപ്പോൾ ഇവിടുന്ന് ഓടി സ്ഥലപ്പെടേണ്ട ആവശ്യം ഇല്ല എന്ന് മുനിക്ക് തോന്നി. ഓക്കെ, His head was reeling from the effect of one of those strong American cigarettes made with roasted tobacco. Appa oru tobacco adu vechu undakiya aa cigarette American cigarette aanu. Okay, appa adu valichappum pullikkande oru effect adu bhayangara aayittu ishtapettu. Okay, nalla strong aa saanam athre ullu sambhavam American. Okay, the man said, I come from New York, took out a wallet from his hip pocket and presented his card. Appa aa manushya parannu, ആ ഞാൻ അങ്ങ് ന്യൂയോർക്കിൽ നിന്നാണ് വരുന്നത്, ഐ കം ഫ്രം ന്യൂയോർക്ക്, ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ. ഓക്കെ, ടുക്ക് ഔട്ട് എ വാലറ്റ് ഫ്രം ഹിസ് ഹിപ് പോക്കറ്റ്, അപ്പോൾ ഐ ഡി കാർഡ് പോക്കറ്റിൽ നിന്ന് ഐ ഡി കാർഡ് ഇങ്ങനെ പുറത്തെടുത്തു. ആൻഡ് പ്രസൻറ്റഡ് ഹിസ് കാർഡ്, എന്നിട്ട് ആ കാർഡ് എടുത്ത് കാണിച്ചു. അത് നോക്കണം കോമഡി. ഇനിയാണ് രസം, മുനി ഷ്രാങ്ക് അവേ ഫ്രം ദ കാർഡ്. ആ കാർഡ് കാണിച്ചപ്പം പുള്ളി അവിടുന്ന് പെട്ടെന്നൊന്ന് ഭയപ്പെട്ട് അകന്ന് അങ്ങോട്ട് ഓടി മാറുന്ന പോലെ ഒന്ന് പതറിപ്പോയി കേട്ടോ പെട്ടെന്ന്. പെർഹാപ്സ് ഹി വാസ് ട്രൈങ് ടു പ്രസൻറ്റ് എ വാറൻറ്റ് ആൻഡ് അറസ്റ്റ് ഹിം. അപ്പോൾ ഇയാൾ പോലീസുകാരനാണ്. കാരണം എന്തുവാ, ആണ്ടേ ഒരു അറസ്റ്റ് വാറൻറ്റുമായിട്ട് വന്നേക്കുന്നത്. പേപ്പർ ഏതാണ്ട് എടുത്ത് കാണിച്ച് പുള്ളിക്ക് ഐ ഡി കാർഡും കുന്തറാണ്ടോ ഒന്നും അറിഞ്ഞുകൂടാ പാവം മനുഷ്യൻ. എന്നിട്ടെന്ത്, അത് കാണിച്ച ഉടനെ പറഞ്ഞു ആ പുള്ളി അറസ്റ്റ് ചെയ്യാൻ വന്നതായിരിക്കും, വാറൻറ്റുമായിട്ട് വന്നതാണ് ഈ പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ. യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സംഭവം എഴുതി വാറൻറ്റുമായി, അറസ്റ്റ് വാറൻറ്റല്ലേ എഴുതിയേക്കുന്നത്, അത് കാണിച്ചതാണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ വന്നിട്ടുണ്ട് ഇനി പോലെ എന്ന് പറയാൻ അങ്ങനെ വന്നതാണെന്നാണ് മുന്നിൽ ചിന്തിക്കുന്നത്. ഇപ്പം നല്ല സിഗരറ്റ് വലിച്ചിട്ടിരിക്കുക, എന്നിട്ടാണ് ഇപ്പോൾ ഈ പുള്ളി തിരിച്ചു പറയുന്നത്. ആദ്യം നല്ല പോസിറ്റീവായിട്ട് പുള്ളി ചിന്തിച്ചു മുനി, ഇപ്പം അതാണ്ട് തിരിച്ചായി. നോക്കിക്കോ, ബിവെയർ ഓഫ് കാക്കി, വൺ പാർട്ട് ഓഫ് ഹിസ് മൈൻഡ് വാൺ. അപ്പോൾ ഒരു വശത്തെ പുള്ളിയുടെ മനസ്സ് പുള്ളിയെ വാൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുള്ളിയെ ഉപദേശിക്കുകയാണ്, മുന്നറിയിപ്പ് നൽകുക പുള്ളിയുടെ മനസ്സ്. എന്താണെന്ന് വെച്ചാൽ ബിവെയർ ഓഫ് കാക്കി, ബിവെയർ എന്ന് വെച്ചാൽ കാക്കിയിട്ടവരെ സൂക്ഷിക്കണം, കാക്കിയിട്ടവരെ സൂക്ഷിക്കുക, അവന്മാർ പണി തരും. അറസ്റ്റ് ചെയ്യാനല്ലാതെ അവന്മാർ എന്തിനാ വന്നേ. ടേക്ക് ഓൾ ദ സിഗരറ്റ്സ് ഓർ വാട്ട് എവർ ഈസ് ഓഫേർഡ് ബട്ട് ഡോണ്ട് ഗെറ്റ് കോട്ട്. സായിപ്പേ നിങ്ങൾ തന്ന ഈ സിഗരറ്റ് എനിക്ക് വേണ്ട, അത് മൊത്തം നിങ്ങളെടുത്തു എനിക്ക് വേണ്ട, ബട്ട് ഡോണ്ട് ഗെറ്റ് കോട്ട്, പക്ഷേ എന്നെ പിടിച്ചോണ്ട് പോവല്ലേ, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവല്ലേ, പ്ലീസ് ബിവെയർ ഓഫ് കാക്കി. He wished he weren't 70 as the shopman had said. ഇപ്പോൾ പുള്ളി ആഗ്രഹിക്കുകയാണ്, ആ കടക്കാരൻ പറഞ്ഞ പോലെ, ഷോപ്പ്മാൻ പറഞ്ഞ പോലെ എനിക്കൊരു 70 വയസ്സ് ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. 70 വയസ്സുള്ളതുകൊണ്ട് പുള്ളിക്ക് ഓടി പോകാനും വയ്യ, പുള്ളിക്ക് മനസ്സിൽ ആ ചിന്ത വന്നു. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അറ്റ് 70 വൺ ഡിഡ്ൻ്റ് റൺ ബട്ട് സറണ്ടേഡ് ടു വാട്ട് എവർ കെയിം. ഇപ്പോൾ 70 വയസ്സുള്ള മനുഷ്യൻ എന്തോ ചെയ്യും, 70 വയസ്സായി കഴിഞ്ഞാൽ പുള്ളി, ഇപ്പോൾ പുള്ളിയുടെ മനസ്സിലെ ചിന്തകളാണ്, 70 വയസ്സായി കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് ഓടാൻ പറ്റത്തില്ല. ബട്ട് സറണ്ടേഡ് ടു വാട്ട് എവർ കെയിം, ഇപ്പോൾ എന്ത് വരുന്നു അത് നേരിട്ടേ പറ്റും, അല്ലെങ്കിൽ അവിടെ കീഴടങ്ങേണ്ടി വരും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ സായിപ്പിൻ്റെ മുന്നിൽ പുള്ളി പെട്ടിരിക്കുകയാണ്, ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട, പുള്ളി അവിടെ കീഴടങ്ങുന്നതാണ് ബുദ്ധി. ഓക്കെ, ഹീ കുഡ് ഓൺലി വാർഡ് ഓഫ് ട്രബിൾ ബൈ ടോക്ക്, സൊ ഹീ വെൻ്റ് ഓൺ ഓൾ ഇൻ ദ ചാസ്റ്റ് തമിൽ ഫോർ വിച്ച് കൃതം വാസ് ഫേമസ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഇവിടെ വർത്തമാനം പറഞ്ഞു നിന്നാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകത്തേ ഉള്ളൂ, പുള്ളിയോട് തിറക്കിച്ചിട്ടും കാര്യമില്ല, ഒരു വെറുതെ വിഷയം ഉണ്ടാക്കാൻ. അപ്പോൾ പുള്ളി എന്തോ പറഞ്ഞാൽ അതങ്ങനുസരിക്കുന്നത് നല്ലത്, എന്തായാലും നോക്കാം എന്താണ്. സോ ഹി വെൻറ്റ് ഓൺ ഓൾ ഇൻ ദ ചാസ്റ്റ് തമിൽ ഫോർ വിച്ച് കൃതം വാസ് ഫേമസ്. അപ്പോൾ പുള്ളി ഭയങ്കര ദൈവവിശ്വാസിയാണ് കേട്ടോ, അത് ആ ഒരു പോയിൻറ്റ് നിങ്ങൾ ഓർത്തോണം. പുള്ളി ദൈവവിശ്വാസിയാണെന്നൊരു സൂചന ഈ വരികളിൽ വരുന്നുണ്ട്, അങ്ങനെ ചില വരികളിലൊക്കെ അത് വരുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. അപ്പം അതൊരു മെയിൻ പോയിൻ്റാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് ചിലപ്പം ലൈനി എടുത്ത് ചോദിക്കും, പുള്ളി മുനിയൊരു ബിലീവർ ആയിരുന്നോ അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസി ആയിരുന്നോ, ഉണ്ടെങ്കിൽ തെളിയിക്കുക. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വരികൾ അങ്ങനെ ചിലത് വരുന്നുണ്ട്, നോക്കാം. അപ്പോൾ അവിടെയുള്ള ദൈവങ്ങളൊക്കെ പുള്ളി മനസ്സിൽ ധ്യാനിക്കുകയാണ് ഇപ്പം. സോ ഹി വെൻറ്റ് ഓൺ ഓൾ ഇൻ ദ ചാസ്റ്റ് തമിൽ
അവിടെ തമിഴ് അവരുടെ ദൈവങ്ങൾ, അവരുടെ നാട്ടിലെ ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ദൈവങ്ങളും മറ്റും. ഞാൻ പറഞ്ഞു ആദ്യമേ ഓരോ ദൈവങ്ങളുടെ ഇത് കൊത്തി വെച്ചിട്ടുണ്ട്, ഏതാ വലിയ ബിഗ് ഹൗസിൽ. അപ്പോൾ അവർ ദൈവവിശ്വാസമുള്ള ആളുകളാണ് നാട്ടിലുള്ളത്. ഓക്കെ, ഹി സെഡ് ബിഫോർ ഗോഡ്, സർ, ഭഗവാൻ ഹു സീസ് എവറിഥിങ്, ഐ ടെൽ യു സർ ദാറ്റ് വി നോ നോൺ നത്തിങ് ഓഫ് ദ കേസ്. സാറേ, ദൈവമാണ് സത്യം, സത്യം ചെയ്ത് പറയുകയാണ്, ഭഗവാനാണ് സത്യം പറയുകയാണ്. ഹൂ സീസ് എവറിഥിങ്, പുള്ളി എല്ലാം കാണുന്ന ഒരാളാണ് ദൈവം. ഐ ടെൽ യു സാർ ദാറ്റ് വി നോൺ നത്തിങ് ഓഫ് ദ കേസ്. സാറേ, സത്യമായിട്ടും എനിക്ക് ആ കേസിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ സാർ, ഞാൻ എനിക്ക് ആ കേസിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ സാർ. ഇഫ് ദ മർഡർ വാസ് കമ്മിറ്റഡ്, ഹൂ വർ ഡിഡ് ഇറ്റ് വിൽ നോട്ട് എസ്കേപ്പ്. അപ്പോൾ കൊല നടത്തിയ ആരാണെങ്കിലും സാറേ അത് അവരെ രക്ഷപ്പെടുത്തില്ല സാർ. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ സാർ. സാറേ, എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. ഇഫ് ദ മർഡർ വാസ് കമ്മിറ്റഡ്, ഹൂ വർ ഡിഡ് ഇറ്റ് വിൽ നോട്ട് എസ്കേപ്പ്. സായിപ്പ് ചോദിച്ചെന്തുവാ, പുള്ളി പറയുന്നത് എന്തുവാ, മനസ്സിലായില്ലേ? രണ്ട് ദിശയിലാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ ടൂറ് പോകുന്നു, ഏതായാലും സായിപ്പിനെ കണ്ടുപെട്ടുന്നു. നിങ്ങൾ അങ്ങോട്ട് പറയുന്നതല്ല സായിപ്പ് ഇങ്ങോട്ട് പറയുന്നത്. രണ്ടുപേരും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഇപ്പോൾ ഇംഗ്ലീഷിലാകുമ്പോൾ നമുക്ക് രണ്ടുപേര് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ടെക്സ്റ്റിലെ. അത് മൊത്തം കോമഡി അങ്ങോട്ട് നോക്കിക്കോണം. ഇഫ് ദ മർഡർ വാസ് കമ്മിറ്റഡ്, ഹൂവർ ഡിഡ് ഇറ്റ് വിൽ നോട്ട് എസ്കേപ്പ്. അത് ആരാണോ കൊല നടത്തിയത് അവരെ രക്ഷപ്പെടത്തില്ല. കാരണം എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, ഭഗവാനുണ്ട്, മനസ്സിലായി? പുള്ളിയുടെ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അത് സൂചിപ്പിക്കുന്ന വരികളാണിത്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താലും വേണ്ടില്ല കേട്ടോ. ഓക്കെ, ഭഗവാൻ ഈസ് ഓൾ സീയിങ്, എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം കാണുന്നുണ്ട്. ഡോണ്ട് ആസ്ക് മീ എബൌട്ട് ഇറ്റ്, എന്നോട് അതിനെക്കുറിച്ചൊന്നും ഒന്നും ചോദിക്കരുത് സാർ. ഐ നോ നത്തിങ്, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ഐ നോ നത്തിങ്. എ ബോഡി ഹാഡ് ബീൻ ഫൗണ്ട് മ്യൂട്ടിലേറ്റഡ് ആൻഡ് ത്രോൺ അണ്ടർ എ ടാമറിൻ ട്രീ at the border between Kritham and Kuppam a few weeks before. Okay, appo sambhavam idana, oru kola nadannittund aa naattil, Kritham nalla village inde aa bhagatham kandu oru kolavaagam nadannarunnu korchu aazhchagal kumbam kandu. appo nadannathu aa body kandu kitti, pakshe adu mutilated aayirunnu. adhaayathu a body had been found mutilated. mutilated nu parna ee body vikrithamaakkuka. കൊല നടത്തിയിട്ട് ആളുകൾ ചിലപ്പോൾ ഈ ബോഡി വികൃതമാക്കും, ആളെ തിരിച്ചറിയാത്ത രീതിയിലാക്കാൻ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, വികൃതമാക്കുക, മ്യൂട്ടിലേറ്റഡ്. ഓക്കെ, എ ബോഡി ഹാഡ് ബീൻ ഫൗണ്ട് മ്യൂട്ടിലേറ്റഡ് ആൻഡ് ത്രോൺ അണ്ടർ എ ടാമറിൻ ട്രീ. ഒരു പുളിമരത്തിൻ്റെ അടിയിലെങ്ങാണ്ട് കൊണ്ട് അവിടെ ഇട്ടിരുന്നു, ഉപേക്ഷിച്ചിരുന്നു. അറ്റ് ദ ബോർഡർ, എവിടെ സംഭവം? ബോർഡറിലാണ്. എവിടെ? ബോർഡർ ബിറ്റ്വീൻ കൃതം ആൻഡ് കുപ്പം. കുപ്പം എന്ന് പറഞ്ഞൊരു വില്ലേജിൻ്റെ പേര് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ പഠിച്ചു കൃതം എന്നുള്ള വാക്കാണ്, കൃതം എന്ന് പറഞ്ഞ വില്ലേജിലാണ് സംഭവം നടക്കുന്നത്, സ്റ്റോറി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതിർത്തിയിൽ അല്ലെങ്കിൽ ഉള്ളൊരു ഗ്രാമമാണ് കുപ്പം. ഓക്കെ, അപ്പോൾ കുപ്പത്തിനും കൃതത്തിനും ഇടയ്ക്ക് ഉള്ള എവിടെയോ ആണ് ഈ കൊലപാതകം നടന്നത്, മനസ്സിലായോ? എ ഫ്യൂ വീക്സ് ബിഫോർ, ഒരു ഏതാനും കുറച്ചാഴ്ചകൾക്ക് മുമ്പായിരുന്നു. ഗിവിങ് റൈസ് ടു മച്ച് ഗോസിപ്പ് ആൻഡ് സ്പെക്കുലേഷൻ, ഒരുപാട് ചർച്ചകൾക്കും എന്താ പറഞ്ഞേ പല പല ഏഷ്യനെയും അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻ നടന്ന സംഭവം, ഒരു വലിയ സംഭവമാണത്. ഓക്കെ, അതാണ് ഗോസിപ്പ് ആൻഡ് സ്പെക്കുലേഷൻ. ഓക്കെ, മുനി ആഡഡ് ആൻ എക്സ്പ്ലനേഷൻ, പിന്നെ മുനി ബാക്കി ന്യായീകരിച്ച് പറയാം, എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. എനിത്തിങ് ഈസ് പോസിബിൾ ദെയർ, അവിടെ ആ നാട്ടിൽ എന്ത് നടക്കും? ഏതാ കുപ്പം വില്ലേജിൽ? അവന്മാർ ശരിയല്ല, അവന്മാരായിരിക്കും ഇതിൻ്റെ പിന്നിൽ, ഏതാ ഈ കൊലപാതകത്തിന് പിന്നിൽ. എനിത്തിങ് ഈസ് പോസിബിൾ ദെയർ, പീപ്പിൾ ഓവർ ദെയർ വിൽ സ്റ്റോപ്പ് അറ്റ് നത്തിങ്. അവരെ ഒന്നും എങ്ങനെ അങ്ങ് നിൽക്കുന്ന ആളല്ല, നമുക്ക് അവരെ പിടിച്ചിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് മനുഷ്യരാണ് ആ വില്ലേജിൽ, ആ നാട്ടുകാർ, കുപ്പം വില്ലേജിൽ. ഓക്കെ, ബാക്കി നോക്കിയോ. ദ ഫോറിനർ നോട്ടഡ് ഹിസ് ഹെഡ് ആൻഡ് ലിസൺ കോർട്ടിയസ്ലി ദോ ഹി അണ്ടർസ്റ്റുഡ് നത്തിങ്. വാസ്തവത്തിൽ പുള്ളി ഇതെല്ലാം കേട്ടെങ്കിൽ തല ഉലുക്കി പറഞ്ഞ എന്ന് പറഞ്ഞിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഹിസ് ഹെഡ് നോഡിങ് നോട്ടഡ് ഹിസ് ഹെഡ് ആൻഡ് ലിസൺ കോർട്ടിയസ്ലി, അതായത് ക്ഷമയോടെ ഈ പറയുന്നതെല്ലാം ആ ഒരു മര്യാദ പ്രകാരം പുള്ളി കേട്ടോണ്ടിരിക്കുകയാണ്. ഒന്നും മനസ്സിലായില്ല സംഭവം. ദോ ഹി അണ്ടർസ്റ്റുഡ് നത്തിങ്, ഒന്നും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. ഈ പുള്ളി പറയുന്നത് തമിഴിലാണ്, മുനി പറയുന്നത് തമിഴാണ്, അത് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല സായിപ്പിന്. ഓക്കെ, എന്നാലും സായിപ്പ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, തലകൂലക്ക് നിൽക്കുകയാണ്. നോക്കിയോ, ഐ എം ഷുവർ യു നോ വെൻ ദിസ് ഹോഴ്സ് വാസ് മെയ്ഡ്. കഥ മാറി. ഇപ്പം സായിപ്പ് ചോദിച്ചാൽ എന്തുവാ? സായിപ്പ് ചോദിക്കുന്നു, ഐ എം ഷുവർ, എനിക്ക് ഉറപ്പാണ്, ഏതായാലും യു നോ വെൻ ദിസ് ഹോഴ്സ് വാസ് മെയ്ഡ്, ഈ കുതിര ഉണ്ടാക്കിയത് ഏത് വർഷമാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് അറിയായിരിക്കും അത്. സെഡ് ദ റെഡ് മാൻ ആൻഡ് സ്മൈൽഡ് ഇൻ ഗ്രേഷ്യാറ്റിംഗ്ലി. ഓക്കെ, പുള്ളി ചിരിച്ചോടെ ഒരു ചിരിയൊക്കെ ആയിട്ട് സായിപ്പ് പറയാം. അപ്പം നിങ്ങൾക്കറിയാം ഏതാ
ഈ ഈ ഹോഴ്സിനെ ഉണ്ടാക്കിയത് ഏത് വർഷമാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കഥ കൊലപാതകത്തിൻ്റെ കഥയാണ്, പുള്ളി ഉത്തരവാദിത്തിയല്ല. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പുള്ളി പറയുന്നത് എന്തുവാ, സായിപ്പ് പറയുന്നത് വേറെ, മുനി പറയുന്നത് വേറെ. ഓക്കെ, അപ്പോൾ ഇൻഗ്രേഷ്യാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പാട്ടിലാക്കാൻ, വശത്താക്കുക, ഒന്ന് സോപ്പിടുക, അല്ലെങ്കിൽ ഒന്ന് മയക്കി എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഐ ആം ഷുവർ യു നോ വെൻ ദിസ് ഹോഴ്സ് വാസ് മെയ്ഡ്, സെഡ് ദ റെഡ് മാൻ ആൻഡ് സ്മൈൽഡ് ഇൻഗ്രേഷ്യാറ്റിംഗ്ലി. ഓക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരാളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചിരിച്ചാണ്. ഈ ഒരു അപരിചിതനെ കണ്ടാലും നമ്മൾ ജസ്റ്റ്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, നമ്മൾ പഞ്ചായത്തിൽ പോവാം, നമ്മളെ പഞ്ചായത്തിലെ ഒരു ഓഫീസേഴ്സിനെ ഇതുവരെ കണ്ടിട്ടില്ല സപ്പോസ്. അപ്പം നമ്മളവരെ ചെന്ന് എന്തു ചെയ്യുക, മോം ഇങ്ങനെ ദേഷ്യപ്പെടിച്ച് അങ്ങനെയാണോ നമ്മൾ ഒരു കാര്യം സാധിക്കാൻ ചെല്ലുന്നത്? അല്ല, നമ്മളവരെ കാണിച്ച് അറിയത്തില്ലെങ്കിലും ചിരിച്ച് കാണിക്കും, ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കും, അവരെ ഒന്ന് പ്രസാദിപ്പിക്കാൻ. അതാണ് സംഭവം, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. പറഞ്ഞുകൊണ്ടിരുന്നത് മുനി പറഞ്ഞ് കൊലപാതകത്തിൻ്റെ കഥയാണ്. പുള്ളി അല്ല അതിന് ഉത്തരവാദി, വെറുതെ പുള്ളി അറസ്റ്റ് ചെയ്യല്ലേ എന്ന് അപേക്ഷിച്ചു. പിന്നെ കുപ്പം വില്ലേജിലെ ആൾക്കാരായിരിക്കും അതിന് പിന്നിലുള്ളത്, അതിനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സായിപ്പ് അങ്ങോട്ട് ചോദിക്കുന്നത്, ഈ ഹോഴ്സ്, ഈ കുതിരയെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ പ്രതിമ ഉണ്ടാക്കിയ വർഷം നിങ്ങൾക്ക് അറിയായിരിക്കും, അത് പറയാൻ പറഞ്ഞു. ഇനി മുനിയുടെ മറുപടി ചോദിക്കണം. മുനി റിയാക്റ്റഡ് ടു ദ, ഓക്കെ നമുക്ക് ആ പാരഗ്രാഫ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. മുനി റിയാക്റ്റഡ് ടു ദ റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ബൈ സ്മൈലിംഗ് ഹിംസെൽഫ് ആൻഡ് പ്ലീഡഡ്, പ്ലീസ് ഗോ എവേ സാർ, ഐ നോ നത്തിങ്, ഐ പ്രോമിസ് വി വിൽ ഹോൾഡ് ഹിം ഫോർ യു ഇഫ് വി സീ എനി ബാഡ് ക്യാരക്ടർ അറൌണ്ട് ആൻഡ് വി വിൽ ബറി ഹിം അപ്പ് ടു ഹിസ് നെക്ക് ഇൻ എ കോക്കനട്ട് പിറ്റ് ഇഫ് ഹി ട്രൈസ് ടു എസ്കേപ്പ്, ബട്ട് അവർ വില്ലേജ് ഹാസ് ഓൾവേസ് ഹാഡ് എ ക്ലീൻ റെക്കോർഡ്, മസ്റ്റ് ഡെഫിനറ്റ്ലി ബി ദ അതർ വില്ലേജ് സാർ. അപ്പം മുനി മുനിയുടെ മറുപടി നോക്കണം, ചോദിച്ചതിന് മറുപടി അല്ല മുനി പറയുന്നത്. മുനി നേരത്തെ പറഞ്ഞതിൻ്റെ അതിൽ നിൽക്കുവാണ്, മുനി കൊലപാതകത്തിൽ നിൽക്കുകയാണ്, ഇപ്പോഴും പുറത്ത് പോയിട്ടില്ല. മുനി റിയാക്റ്റഡ് ടു ദ റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ബൈ സ്മൈലിംഗ് ഹിംസെൽഫ് ആൻഡ് പ്ലീഡഡ്. അപ്പം സായിപ്പിൻ്റെ ആ ചിരിച്ചുകൊണ്ടുള്ള ആ മറുപടിക്ക് ഇവിടെ മുനി എന്താണ് മറുപടി പറയുന്നത് നോക്കിയോ, പ്ലീസ് ഗോ എവേ സാർ, സാർ ദയവായി പോകൂ, ഐ നോ നത്തിങ്, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, ഐ പ്രോമിസ് വി വിൽ ഹോൾഡ് ഹിം ഫോർ യു. അപ്പം ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, ആ കൊലപാതകം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിടിച്ചുകൊണ്ട് വരാം, ഉറപ്പാണ്. ഇഫ് വി സീ എനി ബാഡ് ക്യാരക്ടർ അറൗണ്ട്, ഞങ്ങളുടെ ഈ നാട്ടിൽ ആരെങ്കിലും ഇങ്ങനെ സംശയാസ്പദമായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സാറെ ഉറപ്പാണ് ഞങ്ങൾ പിടികൂടാം, ഞങ്ങൾ പിടിച്ച് കൊണ്ടുവരും, ഉറപ്പാണ്. ആൻഡ് വി വിൽ ബറി ഹിം അപ്പ് ടു ഹിസ് നെക്ക് ഇൻ എ കോക്കനട്ട് പിറ്റ്, അതെ ഈ തെങ്ങ് കുഴിക്ക് ഉള്ള തെങ്ങ് കുഴിയുണ്ടല്ലോ, ഈ തെങ്ങ് പിഴുതെടുത്ത് കഴിയുമ്പോൾ അവിടെ വലിയൊരു കുഴി വെട്ടിവെക്കാൻ വേണ്ടി തെങ്ങുള്ള പ്ലോട്ടൊക്കെ ആണെങ്കിൽ ആ തെങ്ങൊക്കെ ജെസി വെച്ച് ഇടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ വേരോടെ അങ്ങ് ജെസി വെച്ച് പിഴുത് കളയും. അപ്പോൾ തെങ്ങ് അത്രയും ഭാഗത്ത് ഒരു വലിയ കുഴി ഉണ്ടാവും, കോക്കനട്ട് പിറ്റ് എന്ന് പറയും, മനസ്സിലായില്ലേ? അപ്പം ഈ പറഞ്ഞ കൊലപാതകം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഈ കൊലപാതകം നടത്തിയ ആളെ കണ്ടുപിടിച്ചാൽ ഉറപ്പായിട്ട് ഞങ്ങൾ അവനെ പിടികൂടും. എന്നിട്ട് ഈ പറഞ്ഞ കോക്കനട്ട് പിറ്റ് ഇതുപോലുള്ള കുഴിക്കകത്തോട്ട് പുള്ളി ഇട്ട് കഴുത്ത് വരെ മൂടും, ഹീ ട്രൈസ് ടു എസ്കേപ്പ്. അപ്പം പുള്ളി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പുള്ളി അവിടെ അതുപോലെ പിടിച്ച് ഞങ്ങൾ ജീവനോടെ ബറി ചെയ്യും എന്ന് പറഞ്ഞത്. ബട്ട് അവർ വില്ലേജ് ഹാസ് ഓൾവേസ് ഹാഡ് എ ക്ലീൻ റെക്കോർഡ്, പക്ഷേ ഞങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ച് മോശമായിട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, നല്ല ക്ലീൻ റെക്കോർഡാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ച്. മസ്റ്റ് ഡെഫിനറ്റ്ലി ബി ദ അതർ വില്ലേജ്, മിക്കവാറും മറ്റേ ആ വില്ലേജുകാരാ, അവരാണ് എൻ്റെ കളി മൊത്തം, ആരാ കുപ്പം വില്ലേജുകാർ, അവരാണ് ഈ കൊലപാതകത്തിന് മുന്നിലെ കാരണക്കാർ, അതായിരിക്കും സാധ്യത, വേറെ ആരും ആകാൻ സാധ്യത ഇല്ല. ഓക്കെ പത്രം കണ്ട് നിർത്താം, ഇപ്പോൾ സമയം പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല, 3 മണിയാവാറായി. ഓക്കെ നമുക്ക് അവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ അത്രയും ക്ലിയർ ആണല്ലോ, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ജസ്റ്റ് വായിക്കണം. ഇപ്പോൾ അത്രയും വായിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻ പറഞ്ഞു, മുനി ദൈവവിശ്വാസിയാണെന്ന് തെളിയിക്കുന്ന ഇതുണ്ട്, അത് നോക്കണം, നോക്കി വെച്ചോണം. പത്രമൊക്കെ വേണ്ടി അത് പറയാനുള്ളൂ. അപ്പോൾ ഓർത്ത് വെച്ചോണേ ഇത് എവിടെ വരെ നമ്മൾ പറഞ്ഞതെന്നുള്ളത്. പേജ് നമ്പർ 59-ലെ അതാ മുനി റിയാക്റ്റഡ് എന്ന് പറഞ്ഞ സംഭവം കൊലപാതകത്തിൻ്റെ കാര്യം പറയുന്നതാണ്. അതായത് അവരുടെ ഗ്രാമത്തിന് ക്ലീൻ റെക്കോർഡാണ്, ആ ഗ്രാമത്തെക്കുറിച്ച് ഒരു ദോഷവും ആരും പറഞ്ഞിട്ടില്ല, അതെല്ലാം മറ്റേ ഗ്രാമത്തിലുള്ളവരാണ്, കുപ്പം വില്ലേജിലെ ആളുകളാണ് കൊലപാതകത്തിന് പിന്നിൽ കാരണക്കാരെന്ന് പുള്ളി ഉറപ്പിച്ച് പറയാണ്. അത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. നമ്മൾ അടുത്തത് വായിക്കേണ്ടത് നൗ ദ റെഡ് മാൻ ഇംപ്ലോർ, അവിടെ മുതലാണ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, ശരിക്കും വായിക്കണം, വായിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വേർഡ് മീനിങ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ താങ്ക് യു.
താങ്ക് യു.